നമസ്കാരം. പ്രിയ പ്രേക്ഷകർക്ക് ആരാകും സ്ഥാനാർത്ഥി എന്ന പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് കേട്ടു തുടങ്ങി. ആ ഫൈനൽ പോരാട്ടത്തിന് മുൻപുള്ള സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്ക് പ്രതീക്ഷയും കോൺഗ്രസിന് നിരാശയും സമ്മാനിക്കുന്നതായിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് പാറ്റേൺ ലോക്സഭയിൽ ആവർത്തിക്കണമെന്നില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം ആശ്വസിക്കുന്നുമുണ്ട്. കേരളത്തിലാകട്ടെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ നിലമൊരുക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് മുന്നണികൾ കടന്നുകഴിഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് പുരോഗമിക്കുകയാണ്. വിവാദങ്ങളേറെ അകമ്പടി സേവിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കൂസാതെയാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പര്യടനം. സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിച്ചും ജനങ്ങളിൽ നിന്ന് പരാതികൾ സ്വീകരിച്ചും മന്ത്രിസഭ ജനങ്ങൾക്കിടയിലുണ്ട് എന്ന പ്രതീതി സൃഷ്ടിച്ചാണ് ഓരോ മണ്ഡലങ്ങളുടെയും നവകേരള സദസ്സ് മുന്നോട്ടു പോകുന്നത്. ഒപ്പം കേന്ദ്ര വിരുദ്ധ വികാരം ആളിക്കത്തിക്ക കൂടിയാകുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ നിറം കൂടി കലരുന്നുണ്ട്. UDFിൽ പ്രത്യേകിച്ച് കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പിനുള്ള സംഘടനാപരമായ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരെ വീണുകിട്ടുന്ന ഒരായുധവും പ്രതിപക്ഷം പാഴാക്കുന്നുമില്ല. നവകേരള സദസ്സിന് ബദലായി UDFന്റെ വിചാരണാ സദസ്സുകൾ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നടന്നുവരുന്നു. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എല്ലാ ജില്ലകളിലും പര്യടനം നടത്തി പ്രവർത്തകർക്ക് ആവശ്യമായ നിർദ്ദേശവും ഉപദേശവും നൽകി. ഒപ്പം ചില മുന്നറിയിപ്പുകൾക്കും മടി കാണിച്ചില്ല. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം കോൺഗ്രസിന്റെ പോഷക സംഘടനകൾക്കും ഊർജ്ജം പകർന്നിട്ടുണ്ട്. BJPയും സംഘടനാപരമായ തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. കേന്ദ്രമന്ത്രിമാർ ഇടയ്ക്കിടെ കേരളത്തിലെത്തി സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ്. മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിച്ച് താഴെത്തട്ടിലുള്ള വിപുലമായ ഗൃഹസന്ദർശന പരിപാടികളും BJP നടത്തിവരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നേടിയ വിജയം പ്രവർത്തകർക്കും ആവേശം പകരുന്നുണ്ട്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളാര് എന്ന ചോദ്യത്തിന് രാഷ്ട്രീയ ആകാശത്ത് കനം വെച്ച് തുടങ്ങിയിരിക്കുന്നു. ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഓരോ മണ്ഡലത്തിലെയും സ്ഥിതി വിലയിരുത്തുകയാണ് കേരള വിഷൻ ന്യൂസ്. ഒപ്പം 3 മുന്നണികളുടെയും സാധ്യതാ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തുന്നു. കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ കൊല്ലം, പത്തനംതിട്ട മണ്ഡലങ്ങൾ പരിശോധിച്ചു. ഇന്ന് പോകുന്നത് കോട്ടയം, ആലപ്പുഴ മണ്ഡലങ്ങളിലേക്കാണ്. ആദ്യം നമുക്ക് കോട്ടയത്തെ സ്ഥിതി വിലയിരുത്താം. രാഷ്ട്രീയ കളരിയിലെ അടവുകളേറെ കണ്ടതാണ് കേരളത്തിന്റെ അക്ഷരനഗരി. അധികായന്മാർ അരയും തലയും മുറുക്കി ചുവടുവെച്ച മണ്ണ്, മുന്നണി രാഷ്ട്രീയത്തിന്റെ ചേരുവകളിൽ എരിവും പുളിയും പകർന്നു നൽകുന്ന കോട്ടയത്തെ ചലനങ്ങളുണ്ടാക്കുന്ന പ്രകമ്പനങ്ങൾ ഒട്ടും ചെറുതായിരുന്നില്ല. കേരള കോൺഗ്രസുകളുടെ ഈറ്റില്ലമായ കോട്ടയത്ത് CPMഉം കോൺഗ്രസും ശക്തി തെളിയിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ രമേശ് ചെന്നിത്തലയും CPMൽ സുരേഷ് കുറുപ്പുമൊക്കെ മണ്ഡല മനസ്സിൽ ഒരു കാലത്ത് ഇടം നേടിയവരാണ്. മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലം ഇല്ലാതായതോടെ UDFൽ കോട്ടയം സീറ്റ് മാണി കോൺഗ്രസിന് ലഭിച്ചു. 2009ലും 2014ലും ജയിച്ചത് ജോസ് കെ മാണി. 2019ൽ ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് പോയതോടെ സീറ്റ് തോമസ് ചാഴിക്കാടന് നൽകി. അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. 2019ൽ തോമസ് ചാഴിക്കാടൻ മിന്നും ജയമാണ് നേടിയത്. 106,259 വോട്ടായിരുന്നു ഭൂരിപക്ഷം. CPMലെ VN വാസവനാണ് അടിയറവ് പറഞ്ഞത്. തോമസ് ചാഴിക്കാടന് 421,046 വോട്ടും വാസവന് 314,787 വോട്ടും ലഭിച്ചു. NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച PC തോമസ് 155,135 വോട്ട് നേടി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളമാകെ LDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും കോട്ടയം UDFനെ കൈവിട്ടില്ല. കേരള കോൺഗ്രസ് LDFൽ ചേക്കേറിയിട്ടും പതറാതെ പിടിച്ചു നിൽക്കാൻ UDFനായി. 7 നിയമസഭാ മണ്ഡലങ്ങളാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലുള്ളത്. കോട്ടയം ജില്ലയിലെ 6 എറണാകുളത്തെ ഒരു മണ്ഡലവുമാണ് ഉൾപ്പെടുന്നത്. 5 UDF പ്രതിനിധികൾ: പിറവം അനൂപ് ജേക്കബ്, പാല മാണി സി കാപ്പൻ, കടുത്തുരുത്തി മോൻസ് ജോസഫ്, കോട്ടയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പുതുപ്പള്ളി ചാണ്ടിയുമ്മൻ എന്നിവരാണ് UDF MLAമാർ. ഏറ്റുമാനൂരിൽ VN വാസവനും വൈക്കത്ത് CK ആശയും LDFനെ പ്രതിനിധീകരിക്കുന്നു.
ക്രൈസ്തവ സഭകൾക്കും NSS-നും നിർണായക സ്വാധീനമുള്ള കോട്ടയത്ത് മതത്തെയും സമുദായത്തെയും രാഷ്ട്രീയത്തിൽ നിന്നും ഇഴപിരിച്ചെടുക്കാനാകില്ല. UDF-ന്റെ ഉരുക്ക് കോട്ടയായി കരുതുമ്പോഴും LDF-നും കോട്ടയം ബാലികേറാമലയല്ല. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം മുതൽ ശബരിമല പ്രക്ഷോഭം വരെ ഒട്ടേറെ അനുകൂല ഘടകങ്ങളുടെ ചിറകിലേറിയാണ് UDF സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ചാഴിക്കാടൻ ലക്ഷം കടന്നുള്ള ഭൂരിപക്ഷത്തിലേക്ക് കുതിച്ചത്. വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ ചാഴിക്കാടനും കേരള കോൺഗ്രസ്സും LDF പാളയത്തിലെത്തി നിൽക്കുന്നു. ഈ കൂടുവിട്ട് കൂടുമാറലിനെ കോട്ടയം ഏത് രീതിയിൽ സ്വീകരിക്കുമെന്നത് ഒരു രാഷ്ട്രീയ കൗതുകം. കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ മുന്നണിയുടെ ബലാബലങ്ങളിൽ കാര്യമായ മാറ്റം വന്നിരിക്കുന്നു. കേരള കോൺഗ്രസ് അപ്പുറത്ത് നിൽക്കുന്നു എന്നുള്ളത് ഇത്തവണ UDF അത്ര അനുകൂലമല്ലാത്ത ഒരു ഘടകമാണ്. പിന്നെ കോട്ടയം എങ്ങനെ ഈ കൂടുവിട്ട് കൂറുമാറുന്ന രാഷ്ട്രീയക്കാരോട് പെരുമാറും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞത് നേരത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ കണ്ടില്ല. പക്ഷേ ധാരാളം കേരള കോൺഗ്രസ്സുകാരുടെ ഇടയിൽ അതൊരു ഒരു ചിന്തയുണ്ട്. KM മണിയെ പോലെ അവരുടെ സമുന്നതനായ നേതാവിനെ അപമാനിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഹീനമായ രീതിയിൽ അപമാനിച്ച ഒരു പാർട്ടിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി ചേരുന്നു എന്നുള്ളത് അതൊരു ചിന്താ വിഷയമാണ്, ചർച്ചാ വിഷയമാണ്. അതൊക്കെ ശരിയാണെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വലിയ പ്രതിഫലനം അതിൻ്റെ ഉണ്ടായില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ വട്ടത്തേക്കാൾ ശക്തി കൂടിയ ഒരു LDF ആയിരിക്കും അവിടെ മത്സരിക്കുക. നമ്മുടെ ചീഫ് റിപ്പോർട്ടർ എബി ജോൺ തോമസ് ചേരുന്നു. എബി, കോട്ടയത്ത് UDF രാഷ്ട്രീയം എങ്ങനെ നീങ്ങുന്നു? കോൺഗ്രസ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ബന്ധം സുഗമമാണോ? മാണി വിഭാഗം വിട്ടുപോയതിനു ശേഷമുള്ള സാഹചര്യം UDF എങ്ങനെയായിരിക്കും മറികടക്കുക? അണിയർ ചർച്ചകൾ ഏത് രീതിയിൽ നീങ്ങുന്നു? കോട്ടയത്ത് ആര് സ്ഥാനാർത്ഥിയായിട്ട് വരും, UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ആരാണ് മത്സരരംഗത്തേക്ക് വരിക എന്നുള്ളതാണ് പ്രധാനമായും ചോദ്യചിഹ്നമായും ഉയർന്നു വരുന്നത്. അവിടെയാണ് ഒരുപക്ഷേ ഒരു തരത്തിലേക്കുള്ള ചർച്ചകളിലേക്കും തർക്കങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുള്ളത്. PC തോമസിന് ഉൾപ്പെടെയുള്ള ആളുകളെ അവിടെ മത്സരരംഗത്തേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജിനെ അവിടെ മത്സരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊപ്പം ചിലപ്പോൾ ജോസഫിനെ തന്നെ അവിടെ മത്സരരംഗത്തേക്ക് വരുത്തേണ്ട സാഹചര്യം, അല്ലെങ്കിൽ മോൺസ് ജോസഫിനോട് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇതിനിടയിൽ നടക്കുന്ന സാഹചര്യങ്ങളാണ്. പക്ഷേ പല നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ താല്പര്യങ്ങളും താല്പര്യമില്ലായ്മയും ഒക്കെ വെളിവാക്കുന്ന സാഹചര്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇനിയിപ്പോൾ സീറ്റ് തർക്കത്തിൽ അല്ലെങ്കിൽ തർക്കത്തിനൊരു സാധ്യത ഇല്ലായെങ്കിൽ പോലും സ്ഥാനാർത്ഥി ആരാണ് എന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരിക്കും ഈ കോട്ടയത്തെ UDFൽ ഒരു ആശങ്കയ്ക്ക് ഇടം നൽകുന്ന ഒരു സാഹചര്യമുള്ളത്. കോട്ടയം സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആലോചന ഏറെ നാളായുണ്ട്. ചില കോൺഗ്രസ് നേതാക്കളുടെ അത്തരം മോഹങ്ങൾ മുളയിലെ നുള്ളുകയാണ് PJ ജോസഫ്. പാർട്ടി യോഗങ്ങളും നേതൃക്യാമ്പുമൊക്കെയായി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് ജോസഫ് വിഭാഗം കടന്നുകഴിഞ്ഞു. UDFൽ ആ സീറ്റിന് വേണ്ടി കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ധാരാളം സ്ഥാനാർത്ഥികളൊക്കെ അവർക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ അവരത് അവകാശവാദം ഉന്നയിക്കും. അത് കേരള കോൺഗ്രസ് സംബന്ധിച്ച് കൊടുക്കണമെന്നില്ല. കഴിഞ്ഞ തവണ തന്നെ മണി ഗ്രൂപ്പിന് ഏറ്റവും അവസാന നിമിഷം, അതായത് ഇടുക്കി സീറ്റ് ഡീനിന് ലഭിക്കത്തക്ക രീതിയിൽ അതിൻ്റെ ഒരു ആവശ്യമായി വന്നൊരു സാഹചര്യത്തിലാണ് കോട്ടയം വിട്ടുകൊടുത്തത്. അപ്പോൾ ഇത്തവണ അത് ജോസഫ് ഗ്രൂപ്പിന് സ്വാഭാവികമായിട്ടും വിട്ടുകൊടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരു ദേശീയ രാഷ്ട്രീയ താല്പര്യങ്ങൾ എടുത്ത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അവർ മാഗ്നാനിമസ് ആവണം, അതൊന്നും ആ പാർട്ടി ചെയ്യുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചർച്ചകളുടെയും വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ കോട്ടയത്ത് UDFന്റെ ഒരു സാധ്യതാ പട്ടിക രൂപപ്പെട്ടു വരുന്നത് ഇങ്ങനെയാണ്. കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PC തോമസ്, ഡെപ്യൂട്ടി ചെയർമാൻ ഫ്രാൻസിസ് ജോർജ്, ഉന്നതാധികാര സമിതി അംഗം പ്രിൻസ് ലൂക്കോസ്, IT വിഭാഗം ചെയർമാൻ അബു ജോൺ ജോസഫ്, ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ. കോട്ടയത്ത് കേരള കോൺഗ്രസിന്റെ സീറ്റിൽ CPM കൈവയ്ക്കില്ലെന്നുറപ്പ്. തോമസ് ചാഴിക്കാടനപ്പുറം മറ്റൊരു പേരിലേക്ക് കേരള കോൺഗ്രസ് എമ്മും കടക്കാനിടയില്ല. CPMന്റെ കോട്ടയം ജില്ലാ കമ്മിറ്റിക്കോ അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിനോ മറിച്ച് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. അവരുടെ ധാരാളം പേര് മത്സരിക്കാനും MP ആവാനും MLA ആവാനും മന്ത്രിയാകാനും ഒക്കെ തയ്യാറെടുത്ത് നിൽക്കുന്ന ധാരാളം പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു അവസര നിഷേധമായിരിക്കും അത് കേരള കോൺഗ്രസ് കൊടുക്കുന്നത്. പക്ഷേ മുന്നണി മര്യാദകളും ഒക്കെ നോക്കുമ്പോൾ അത് കേരള കോൺഗ്രസ്സിന് തന്നെ കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുന്നണി മാറ്റത്തിലൂടെ കയ്യിൽ കിട്ടിയ കോട്ടയം നിലനിർത്താൻ ഇടതുമുന്നണി തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങി. കേരള കോൺഗ്രസ് എമ്മും സംഘടനാപരമായ ഒരുക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു.
കോട്ടയം എന്തായാലും ജയിച്ചു കയറാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം പൊതുവിൽ LDFനുണ്ട്, LDFലെ അംഗങ്ങൾക്കുണ്ട്, ഒപ്പം തന്നെ പ്രവർത്തകർക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. കാരണം തോമസ് ചാഴികാടനെ പോലെയുള്ള ഒരാളാണ് നിലവിൽ അവിടെയുള്ളത്. സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ചർച്ചകളും മറ്റൊരാളെ മാറ്റി വേറൊരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കാരണം തോമസ് ചാഴികാടൻ തന്നെയാവും LDFന്റെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും നടത്തുന്ന ചർച്ചകൾ മീറ്റിങ്ങുകളിലൊക്കെ തന്നെ ആ സ്ഥാനാർത്ഥിയാണ് എന്ന നിലയ്ക്കുള്ള പ്രചാരണത്തിലേക്ക് കടക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും നടക്കുകയും ചെയ്യുന്നുണ്ട്. ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ഏതാണ്ട് സ്ഥിരീകരിക്കുന്ന നിലയിലുള്ള പ്രസ്താവനകൾ പല ഘട്ടങ്ങളിലായി പല സ്ഥലങ്ങളിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായി ചില യോഗങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ പ്രസംഗങ്ങളിൽ പോലും അദ്ദേഹം അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള വിലയിരുത്തലിൽ തോമസ് ചാഴിക്കാടനെ മാത്രമാണ് കേരള കോൺഗ്രസ് എം പരിഗണിക്കുന്നത്. അതിനാൽ മറ്റൊരു സാധ്യതാ പട്ടികയിലേക്ക് പോകുന്നില്ല. ഇനി നമുക്ക് BJP ക്യാമ്പിലെ ചർച്ചകളിലേക്ക് പോകാം. BJPക്ക് തള്ളിക്കളയാവുന്ന ഒരു മണ്ഡലമല്ല കോട്ടയം. ന്യൂനപക്ഷ വോട്ടുകളുടെ താമരച്ചായവ് അളന്നേ പറ്റൂ. എന്താണ് BJP നേതൃത്വത്തിന്റെ മനസ്സിലിരിപ്പെന്ന് നോക്കാം. കഴിഞ്ഞ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്, പക്ഷേ ഈ ഒരു വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് BJPക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം വോട്ട് ഷെയറൊക്കെ ആണെങ്കിൽ തന്നെയും നേരത്തെ ഉണ്ടായിരുന്നതിൽ വളരെ താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം അന്ന് കാണുകയും ചെയ്തു. പക്ഷേ ഇത്തവണ അതെങ്ങനെ മറികടക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് BJP പ്രധാനമായി മുന്നം വയ്ക്കുന്ന ഒരു കാര്യം. ഒപ്പം ഏതാണ്ട് നേരത്തെ നമ്മൾ ഈ കേരള കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് ഒരു ക്രിസ്ത്യൻ മജോറിറ്റി വോട്ടുകൾ ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള സ്ഥാനാർത്ഥികൾ ഒരു പരിധിവരെ പരിഗണിക്കുക എന്നുള്ളതാവും BJPയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത്. BJP പാർലമെൻ്റ് ഒരു മത്സര രംഗം നോക്കുമ്പോൾ കോട്ടയത്തിന് വലിയൊരു പ്രസക്തിയൊന്നുമില്ല. 8-10-12% വോട്ടുകൾ അതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ അവർ ആ വോട്ടുകൾ മറിഞ്ഞാൽ എങ്ങനെയൊക്കെ സംഭവിക്കും, അത് ആർക്ക് ദോഷമാകുന്നോ കണ്ടതാണ്. അപ്പം അവരുടെ ഒരു സാന്നിധ്യമോ അവരുടെ സ്ഥാനാർത്ഥിയോ ഒന്നും നമ്മളിപ്പോൾ ഈ ഇത് സംസാരിക്കുമ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ച് വിലയിരുത്തുമ്പോൾ അതിനെന്തെങ്കിലും ഒരു നിർണായക പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒടുവിൽ BJPയുടെ ഒരു സാധ്യതാ പട്ടിക രൂപപ്പെട്ട് വരുന്നത് ഇങ്ങനെയാണ്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ, മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി, ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ, ന്യൂനപക്ഷ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് നോബിൾ മാത്യു, സംസ്ഥാന വക്താവ് നാരായണൻ നമ്പൂതിരി. കോട്ടയം മണ്ഡലത്തിലെ പൊതുവായ രാഷ്ട്രീയ സ്ഥിതിഗതികളുടെ അവലോകനവും മുന്നണികളിൽ സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ളവരുടെ വിവരങ്ങളുമാണ് നമ്മൾ വിശകലനം ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 മുന്നണികളുടെയും സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയാണ്. ഓർക്കുക, ഇത് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ മാത്രമാണ്. ഇനിയും ചർച്ചകളേറെ നടക്കാനുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ പുതിയ ചിന്തകളിലേക്ക് നേതൃത്വം കടന്നേക്കാം. എങ്കിലും ഏറ്റവും ഒടുവിൽ നമ്മുടെ സാധ്യതാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇങ്ങനെയാണ്. LDF സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MP തോമസ് ചാഴിക്കാടൻ തന്നെ മത്സരിക്കും. UDFൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാൻ ഫ്രാൻസിസ് ജോർജ് എന്നാണ് സൂചന. BJP പാർട്ടിയുടെ ന്യൂനപക്ഷ മുഖമായ ജോർജ് കുര്യനെ രംഗത്തിറക്കിയേക്കും. കോട്ടയത്ത് നിന്നും നമ്മൾ ഇനി പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. കമ്മ്യൂണിസ്റ്റ് വിപ്ലവ വീര്യത്താൽ ചുവന്നു തൊടുത്ത ആലപ്പുഴയുടെ മണ്ണിൽ കോൺഗ്രസിന്റെ ത്രിവർണ പതാകയും ഏറെ തവണ ഉയരത്തിൽ പാറിയിട്ടുണ്ട്. BJPയും അടുത്ത കാലത്തായി ഇവിടെ ചുവടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ആലപ്പുഴ, പുന്നപ്ര വയലാറിന്റെ വീരേതിഹാസം പുളകം ചാർത്തുന്ന മണ്ണ്. നല്ലൊരു നാളിലേക്ക് കമ്മ്യൂണിസ്റ്റ് പോരാളികൾ വിപ്ലവത്തിന്റെ വാരിക്കുന്തങ്ങളെറിഞ്ഞ കഥകൾ കേട്ടുണർന്ന നാട്. വെള്ളവും വള്ളവും ജീവിതത്തോടൊപ്പം ചേർന്നൊഴുകുന്ന ജനപഥം. ആലപ്പുഴ ജില്ലയിലെ അരൂർ മുതൽ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി വരെ നീണ്ടുകിടക്കുന്ന തീരദേശ മണ്ഡലമാണ് ആലപ്പുഴ. 2009 മുതലാണ് കരുനാഗപ്പള്ളി ആലപ്പുഴയുടെ ഭാഗമായത്. മണ്ഡല രൂപീകരണത്തിന് ശേഷം 1977 മുതൽ 2019 വരെ നടന്ന 12 തെരഞ്ഞെടുപ്പുകളിൽ 8 വലതുപക്ഷത്തിനൊപ്പം ആലപ്പുഴ നിലയുറപ്പിച്ചു. 77 കോൺഗ്രസിന്റെ VM സുധീരൻ, 80 CPMന്റെ സുശീല ഗോപാലൻ, 84 and 89 കോൺഗ്രസിലെ വക്കം പുരുഷോത്തമൻ, 91 CPIയിലെ TJ ആഞ്ചലോസ്, 96 മുതൽ തുടർച്ചയായി 3 VM സുധീരൻ എന്നിവർ ആലപ്പുഴയെ നയിച്ചു. 2004 അട്ടിമറി വിജയത്തിൽ KS മനോജ് ആലപ്പുഴയെ CPM പാളയത്തിലെത്തിച്ചു. എന്നാൽ തുടർന്ന് മനോജ് CPM വിട്ട് കോൺഗ്രസിൽ ചേർന്നു. തൊട്ടടുത്ത 2 തവണയും ഇടതുപക്ഷത്തിന് മണ്ഡലം നഷ്ടമായി.
2009 2014 കെ സി വേണുഗോപാൽ എം പി ആയി. പൊതുവെ ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള മണ്ഡലമാണ് ആലപ്പുഴ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഒരു കനൽ നൽകിയ മണ്ഡലം. ആ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ ഒന്ന് പരിശോധിക്കാം. 2019 പോരാട്ടത്തിൽ 10474 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സി പി എമ്മിലെ എ എം ആരിഫ് വിജയക്കൊടി പാറിച്ചത്. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനെയാണ് തോൽപ്പിച്ചത്. എ എം ആരിഫിന് 445,970, ഷാനിമോൾ ഉസ്മാന് 435,496 എന്നിങ്ങനെയായിരുന്നു വോട്ടിംഗ് നില. ബി ജെ പി സ്ഥാനാർത്ഥി കെ എസ് രാധാകൃഷ്ണൻ 187,729 വോട്ട് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ ഏക ആശ്വാസമായ ആലപ്പുഴ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുന്നണിയെ കൈവിട്ടില്ല. ശക്തമായ രാഷ്ട്രീയ അടിത്തറ ഇടതിന് എന്നും ഇവിടെ അവകാശപ്പെടാം. 7 നിയമസഭാ മണ്ഡലങ്ങളാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലുള്ളത്. 5 എൽ ഡി എഫ് അംഗങ്ങൾ. ഹരിപ്പാട് രമേശ് ചെന്നിത്തല, കരുനാഗപ്പള്ളി സി ആർ മഹേഷ് എന്നിവരാണ് യു ഡി എഫ് പ്രതിനിധികൾ. അരൂർ ദലീമ ജോജോ, ചേർത്തല പി പ്രസാദ്, ആലപ്പുഴ പി പി ചിത്തരഞ്ജൻ, അമ്പലപ്പുഴ എച്ച് സലാം, കായംകുളം യു പ്രതിഭ എന്നിവരാണ് എൽ ഡി എഫ് എം എൽ എ മാർ. കഴിഞ്ഞ തവണ യു ഡി എഫിന്റെ 2020 സ്വപ്നം തകർത്തത് ആലപ്പുഴയാണ്. കോൺഗ്രസിന് ആ ക്ഷീണം മറികടന്നേ മതിയാകൂ. എന്തൊക്കെ ഗൃഹപാഠമാണ് കോൺഗ്രസ് മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളതെന്ന് നോക്കാം. ഒപ്പം യു ഡി എഫ് ക്യാമ്പിലെ അണിയറ ചർച്ചകൾ എങ്ങനെ നീങ്ങുന്നുവെന്നും പരിശോധിക്കാം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലപ്രഖ്യാപന ദിവസം ആലപ്പുഴ മാത്രമായിരുന്നു ആ മിന്നൻ ജയത്തിൽ യു ഡി എഫിനും കോൺഗ്രസിനും ഒരു ദുഃഖകേന്ദ്രം എന്ന നിലയ്ക്ക് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു നിലയിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. ആ ഒരു കയ്പ് നീരിൽ നിന്നും ഇത്തവണ എന്തായാലും മറികടക്കുക എന്ന് തന്നെയാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗത്ത് നിന്നും ആലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നതും. അത്തരത്തിലൊരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ വിജയസാധ്യതയുള്ള അല്ലെങ്കിൽ വിജയം ഉറപ്പിക്കുന്ന തരത്തിലേക്കുള്ള സ്ഥാനാർത്ഥിയെ നിർണയിക്കുക എന്ന് തന്നെയാണ് ആലപ്പുഴയിൽ പ്രധാനമായും കോൺഗ്രസും യു ഡി എഫും അവരുടെ ആലോചനകളിലേക്ക് എത്തുന്നതും അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതും ആ നിലയ്ക്ക് തന്നെയാണ് എന്നുള്ളതാണ്. പ്രധാനമായും കെ സി വേണുഗോപാലിനെ പോലുള്ള ആളുകൾ ആലപ്പുഴയിൽ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി തന്നെ വരണം എന്നുള്ളൊരു ആവശ്യം പൊതുവിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ആ നിലയ്ക്ക് തലപ്പൊക്കമുള്ള സ്ഥാനാർത്ഥികളെ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് ജയം ഉറപ്പിക്കുക എന്നുള്ളതാണ് ആലപ്പുഴയിൽ കോൺഗ്രസും യു ഡി എഫും മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. കോൺഗ്രസിന് എന്തെങ്കിലും കണക്ക് തീർക്കലല്ല. കഴിഞ്ഞ തവണ ജയിക്കാവുന്ന ഒരു മണ്ഡലം അത് തോറ്റുപോയത്. ബാക്കി ബുദ്ധിമുട്ടേറിയ മത്സരങ്ങളൊക്കെ അല്ലെ മണ്ഡലങ്ങളൊക്കെ ജയിച്ചപ്പോഴും ആലപ്പുഴ ഒരു വിന്നബിൾ സീറ്റാണ് നഷ്ടപ്പെട്ടു പോയത്. അവിടെ യാതൊരു സംശയവും വേണ്ട, അവരവരുടെ എല്ലാ ശക്തിയും ഉപയോഗിക്കും പ്രയോഗിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. വിലയിരുത്തലുടെ അടിസ്ഥാനത്തിൽ യു ഡി എഫിലെ സാധ്യതാ പട്ടിക രൂപപ്പെട്ടു വരുന്നത് ഇങ്ങനെയാണ്. മണ്ഡലത്തിലെ മുൻ എം പി, കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എം ലിജു, ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂർ, കോൺഗ്രസ് വക്താവ് അനിൽ ബോസ്, ഡി സി സി പ്രസിഡന്റ് ബി ബാബു പ്രസാദ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളമാകെ വീശിയ യു ഡി എഫ് തരംഗത്തിലും എ എം ആരിഫിന് പിടിച്ചു നിൽക്കാനായതിൽ പല ഘടകങ്ങളുണ്ട്. അരൂർ എം എൽ എ എന്ന നിലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, കെ സി വേണുഗോപാൽ മത്സരിക്കാതെ മാറി നിന്ന സാഹചര്യം, ഷാനിമോൾ ഉസ്മാന്റെ സ്ഥാനാർത്ഥിത്വം ചില കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കിയ എതിർപ്പ് തുടങ്ങിയ ഒട്ടേറെ കാരണങ്ങൾ. 5 പൂർത്തിയാകുമ്പോൾ പക്ഷേ ആരിഫിന് മുന്നിൽ വെല്ലുവിളികൾ ഏറെയുണ്ട്. വിഭാഗീയതയുടെ തിരയിളക്കങ്ങളിൽ കലങ്ങി നിൽക്കുകയാണ് ആലപ്പുഴ സി പി എം. ജി സുധാകരൻ തോമസ് ഐസക് പോരിന്റെ അധ്യായം അടഞ്ഞെങ്കിലും പുതിയ താളുകളിൽ ഗ്രൂപ്പ് പോരുകൾ സമവാക്യങ്ങൾ എഴുതുകയാണ്. പ്രാദേശിക തലങ്ങളിലേക്ക് കൂടി പടർന്നുകയറിയ വിഭാഗീയതയുടെ വേരറുക്കാൻ സംസ്ഥാന നേതൃത്വം അച്ചടക്കത്തിന്റെ ആയുധം പ്രയോഗിച്ചെങ്കിലും ഇപ്പോഴും പൂർണ്ണഫലം കണ്ടിട്ടില്ല. പിണറായി വിജയൻ്റെ ഒരു കൈകളിലാണ്, അല്ലെ കൈപ്പിടിയിലാണ് പാർട്ടി എന്നൊക്കെ പറയുമ്പോഴും മെരുങ്ങാതെ നിൽക്കുന്ന ഒരു ജില്ലയാണ് പിന്നെ ആലപ്പുഴ എന്ന് പറയാതെ വയ്യ. അവിടെ പിന്നെ പലതരത്തിലുള്ള കോമ്പിനേഷൻസൊക്കെ ഉണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി സജി ചെറിയാൻ, ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ തോമസ് ഐസക്, അതിനേക്കാളൊക്കെ ഉപരി സുധാകരൻ, ജി സുധാകരൻ, ഇവരൊക്കെ എടുക്കുന്ന നിലപാടുകൾ, പഴയ ഗ്രൂപ്പുകളിലൊക്കെ ചില മാറ്റങ്ങൾ പോലും വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തോമസ് ഐസക് പൊതുവെ നിശബ്ദത പാലിക്കുകയാണെങ്കിലും സുധാകരൻ വളരെ ശക്തമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അത് ഒരുപക്ഷെ മുഖ്യമന്ത്രിയെപ്പോലും വിമർശിക്കുന്ന തരത്തിലൊക്കെ അത് മാറാറുണ്ട്. അവിടെ പല മണ്ഡലങ്ങളിൽ ഈ സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ പോയി, സെക്രട്ടേറിയറ്റ് അംഗങ്ങളൊക്കെ പോയി പിന്നെ ചർച്ചകൾ നടത്തിയിട്ടും പലയിടത്തെയും തർക്കങ്ങൾ തീർന്നിട്ടില്ല. അത് ഉറപ്പായിട്ടും മറ്റേത് ജില്ലയെക്കാട്ടിലും ഈ
ഈ പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ വിഭാഗീയതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാവുന്ന ഒരു മണ്ഡലമാണ്. ചീഫ് റിപ്പോർട്ടർ എബി വീണ്ടും ചേരുന്നു. എബി, സി പി എമ്മിന് ആലപ്പുഴയിലെ കനൽ അണയാതെ കാത്തു സൂക്ഷിച്ചേ മതിയാകൂ, എന്നാൽ പാർട്ടിക്കകത്തെ പൊട്ടലും ചിറ്റലുമൊക്കെ ഒതുങ്ങിയോ? എങ്ങനെയാണ് സി പി എം രാഷ്ട്രീയം നീങ്ങുന്നത്? സി പി എം ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിക്കുള്ളിലെ ചില പടലപ്പിണക്കങ്ങൾ, ഗ്രൂപ്പ് പോരുകളൊക്കെ തന്നെയാണ്. പക്ഷേ അതൊക്കെ ഒരു വിധത്തിൽ പരിഹരിക്കപ്പെട്ടു എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് പാർട്ടി നേതൃത്വത്തിനുള്ളത്. നിരവധി ആളുകൾ പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും തന്നെ ഇടതുപക്ഷം വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം. അവരൊക്കെയും തന്നെ എൽ ഡി എഫിനൊപ്പം അടിയുറച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളത് പാർട്ടിക്ക് ഒരു പാർട്ടിയുടെ വിലയിരുത്തലിൽ ആ ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വോട്ട് ചോർച്ച എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ചോർച്ച ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം സി പി എമ്മിനുണ്ട്. വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴയിലെ എൽ ഡി എഫിൻ്റെ ഒരു സാധ്യതാ പട്ടിക രൂപപ്പെട്ടു വരുന്നത് ഇങ്ങനെയാണ്. സിറ്റിംഗ് എം പി എ എം ആരിഫിനൊപ്പം ഒരു ചർച്ചയിലേക്ക് സി പി എം കടന്നിട്ടില്ല. എങ്കിലും മുൻ മന്ത്രി തോമസ് ഐസക്, മുൻ എം പി സി എസ് സുജാത, സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി ബി ചന്ദ്രബാബു, ജില്ലാ സെക്രട്ടറി ആർ നാസർ തുടങ്ങിയ പേരുകൾ കൂടി സി പി എം പരിഗണിക്കുന്നു. ബി ജെ പിക്കും അഭിമാന മണ്ഡലമാണ് ആലപ്പുഴ. കഴിഞ്ഞ തവണ മുൻ വി സി കെ എസ് രാധാകൃഷ്ണൻ ഇറക്കി മികച്ച പോരാട്ടം കാഴ്ചവെച്ചു. മണ്ഡലത്തിലെ സാമുദായിക സമവാക്യങ്ങളിൽ കണ്ണുവച്ചുള്ള നീക്കം ഇത്തവണയും ബി ജെ പി നടത്തിയേക്കും. ആലപ്പുഴയിലെ ബി ജെ പി രാഷ്ട്രീയം ഏതു വഴിക്ക് നീങ്ങുന്നു എന്ന് നോക്കാം. ബി ജെ പിക്കും തനതായിട്ടുള്ള വോട്ട് ഒരു വോട്ട് ബാങ്ക് കൃത്യമായും ഉള്ള ഒരു ഇടം കൂടിയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. അമ്പലപ്പുഴ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ, ഒപ്പം ഹരിപ്പാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ബി ജെ പിക്ക് കൃത്യമായ രീതിയിലുള്ള, ചെങ്ങന്നൂർ പോലുള്ള മേഖലകളിലൊക്കെ തന്നെ ബി ജെ പി കൃത്യമായ രീതിയിൽ വേരോട്ടമുള്ള സ്ഥലം തന്നെയാണ്. അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ബാങ്ക്, വോട്ട് ഷെയർ കൃത്യമായ രീതിയിലുള്ള ബി ജെ പി വോട്ടുകളുള്ള സ്ഥലം കൂടിയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ഒരു വിജയം എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ വോട്ടുകൾ നേടി, അല്ലെങ്കിൽ നില മെച്ചപ്പെടുത്തുക എന്നുള്ളൊരു ആ ഒരു ചിന്ത തന്നെയാവും ബി ജെ പിക്ക് ആലപ്പുഴയിൽ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എന്തായാലും ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിരുന്ന രാധാകൃഷ്ണനെ മത്സരിപ്പിച്ചത് നമുക്കറിയാം. അതിൻ്റെ പിന്നിലൊരു ജാതി രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഞാനതൊന്നും ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ജാതി രാഷ്ട്രീയം തന്നെയാണ് അദ്ദേഹം മോശമല്ലാത്ത രീതിയിൽ വോട്ട് പിടിക്കുകയും ചെയ്തു. അത് കോൺഗ്രസിൻ്റെ ഒരു തോൽവിക്ക് അതൊരു കാരണമായി എന്ന് അന്ന് വിലയിരുത്തുകളുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അവരവിടെ അതുപോലെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന, നമുക്കറിയാം അവിടെ, അപ്പോൾ ഞാനീ അവിടുത്തെ ഏറ്റവും വലിയ പ്രബല സമുദായം ഏതാ മുതലായ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പ്രബല സമുദായം അതിൽ നിന്നൊരു സ്ഥാനാർത്ഥി അവരുടെ ഒരു പ്രധാന നേതാവിനെ പിന്നെ കൊണ്ടുവരുമെന്നറിയില്ല. പിന്നെ ബി ഡി ജെ എസിന് സീറ്റ് കിട്ടുമെന്നറിയത്തില്ല. ബി ഡി ജെ എസ് ഇപ്പോഴും അതിൻ്റെ സഖ്യകക്ഷിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർക്ക് സീറ്റുണ്ടോ എന്നറിഞ്ഞുകൂടാ. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളായിരിക്കും. ഒടുവിൽ ബി ജെ പിയുടെ സാധ്യതാ പട്ടികയിൽ തെളിയുന്ന മുഖങ്ങൾ ഇവരാണ്. കഴിഞ്ഞ തവണ മത്സരിച്ച മുൻ വി സി കെ എസ് രാധാകൃഷ്ണൻ, ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീർ, ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ, സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ, സംസ്ഥാന വക്താവ് സന്ദീപ് വാജസ്ത്രി. ആലപ്പുഴ മണ്ഡലത്തിലെ പൊതുവായ രാഷ്ട്രീയ സ്ഥിതിഗതികളുടെ അവലോകനവും മുന്നണികളിൽ സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ളവരുടെ വിവരങ്ങളുമാണ് വിശകലനം ചെയ്തത്. ഏറ്റവും ഒടുവിൽ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക മൂന്ന് പേരിലേക്ക് ചുരുക്കുകയാണ്. മുന്നണികളിൽ, പാർട്ടികളിലൊക്കെ ഇനിയും ഏറെ ചർച്ചകൾ നടക്കാനുണ്ട്. പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉയർന്നു വരാം. എങ്കിലും പ്രാഥമികമായൊരു വിലയിരുത്തൽ ഇങ്ങനെയാണ്. എൽ ഡി എഫിൽ സിറ്റിംഗ് എം പി എ എം ആരിഫ്, യു ഡി എഫിൽ ഡി സി സി പ്രസിഡന്റ് ബി ബാബു പ്രസാദ് രംഗത്തിറങ്ങിയേക്കും. എൻ ഡി എയിൽ ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വാജസ്പതിക്ക് സാധ്യത കൽപ്പിക്കുന്നു. ആരാകും സ്ഥാനാർത്ഥിയുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.